உடையவர் நீங்கள். ஆயிரம் ஆயிரம் தாரங்களில் பாடி மறைந்தவர் நீங்கள். தேவ ஸ்துதி பாடியவர் நீங்கள். ഇതൊരു കടന്നുപോക്കല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ദൈവസ്നേഹം സംഗീതത്തിൽ നിറച്ചതിന്റെ ഒരു പുതിയ അധ്യായം. മനസ്സിന് കുളിർമയേകുന്ന മറ്റൊരു പിടി നല്ല ഗാനങ്ങളുമായി ഞങ്ങളിതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദാവീദിന്റെ കിന്നരങ്ങൾ. നമ്മുടെ സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയങ്കരരായ ജഡ്ജസിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിൽ ആദ്യമായി തന്നെ നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയ നമ്മുടെ ജെറി മാഷിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാഷി ടു ദ ഷോ. ഇന്നിവിടെ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നത് റെക്സ് ബാൻഡിന്റെ ആനിമേറ്ററായ ഒരുപാട് നല്ല ഗാനങ്ങൾ ക്രിസ്തീയ സമൂഹത്തിന് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ആന്റണി ഉരുളിയാനിക്കൽ അച്ഛനാണ്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛ ടു ദ ഷോ. കഴിഞ്ഞ എപ്പിസോഡുകളിലെ പോലെ തന്നെ ഈ എപ്പിസോഡിലും നമ്മുടെ ഒരു ഭാഗമാവാൻ നമ്മുടെ സ്വന്തം സിസിലി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സിസിലി ചേച്ചിയും ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. നമ്മളുടെ ഈ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഇന്ന് നിൽക്കുന്ന ആൾക്കാർ നമ്മളുടെ ഓർക്കസ്ട്ര ടീം, പ്രിൻസ് ഏട്ടനെയും നമ്മുടെ ടീമിലെ ഓരോ ആൾക്കാരെയും ഞാൻ ഈ ഷോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെന്റിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് സെയിന്റ് സെബാസ്റ്റ്യൻസ് ചേർച്ച് തോപ്പുംപടിയിലെ സെലിബ്രന്റ് ക്വയർ ടീമാണ്. സെയിന്റ് സെബാസ്റ്റ്യൻ ചേർച്ച് തോപ്പുംപടി കൊച്ചി രൂപതയിലെ വലിയ പൈതൃകം പേറുന്ന ഒരു ദേവാലയമാണ്. കൊച്ചുപള്ളി എന്നറിയപ്പെടുന്ന തോപ്പുംപടി സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം കൊച്ചി രൂപതയിൽ നിന്നും ആലപ്പുഴ രൂപത പിരിയുന്നതിന് മുമ്പ് മഹാസൗദി ഇടവകയുടെ ഒരു സബ്സ്റ്റേഷനായിരുന്നു. സെബസ്ത്യാനുസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം 1831 ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന വിശ്വാസി സമൂഹം കരിവേലിപ്പടിയിൽ പുണ്യവാന്റെ നാമധേയത്തിൽ ഒരു കുരിശുപുര നിർമ്മിച്ചു. പിന്നീട് 1833 ഇവിടം ഒരു ഇടവകയായി. തുടർന്ന് 1870 ഈ ദേവാലയം പള്ളുരുത്തിയിലേക്ക് മാറ്റി നിർമ്മിച്ചു. ഇപ്പോൾ ഈ ഇടവകയിൽ ഏകദേശം 2000 ഇടവകാംഗങ്ങളുണ്ട്. ഈ ദേവാലയത്തിന്റെ അൾത്താരയുടെ മുകളിലായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ആനക്കൊമ്പിൽ തീർത്ത കൊച്ചു പുണ്യവാളന്റെ രൂപം അത്ഭുതകരമാംവിധം ഈ പ്രദേശത്ത് നിന്നും ലഭിച്ചതാണ്. ഈ കൊച്ചു രൂപത്തെ കൊച്ചു പുണ്യവാളൻ എന്നും ഈ പള്ളി കൊച്ചു പള്ളി എന്നും അറിയപ്പെടും. ഗുഡ്നെസ് ടി വിയിലെ ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഇടവക കൊയറംഗങ്ങളായ സഹോദരങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഈ പ്രോഗ്രാം ദൈവാനുഭവത്തിൻ്റെ ഒരു സമയമായി തീരട്ടെ. എല്ലാവർക്കും ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ എല്ലാവരെയും ആത്മീയതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥനാശംസകൾ നേരുന്നു. അതോടൊപ്പം ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രോഗ്രാമിനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നു. 2012 സെപ്റ്റംബർ 15 പള്ളിയുടെ റിനോവേഷനു ശേഷം ഞങ്ങളുടെ ഈ കൊയർ ആരംഭിക്കുന്നത് യേശുദാസ് ചക്കാലക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം. എല്ലാ ഞായറാഴ്ചയിലും വെളുപ്പിന് 5:30 മാസത്തിന് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുകയും ആ മാസ് ഭക്തിസാന്ദ്രമാക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 12 ഞങ്ങളുടെ ടീം വളരെയധികം പരിശ്രമിക്കുന്നു. ഇതിൻ്റെ ഒരു അവസരം തന്ന ഗുഡ്നെസ് ടിവിക്കും ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും
ഞങ്ങൾ വളരെയേറെ നന്ദി പറയും. തൂപ്പുംപടി കൊച്ചുപള്ളി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ ഗായക സംഘത്തിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താ ചേട്ടന്റെ പേരെങ്ങനാ? യേശുദാസ് എന്നാണ്. എനിക്ക് യേശുദാസ് എന്നാണ്. ആരാ ഈ പേര് വീട്ടിൽ? അപ്പയാണോ അമ്മയാണോ? അപ്പച്ചനാണ് പേരിട്ടെ. എന്തുകൊണ്ടാ ഈ ഒരു പേര്? യേശുദാസിന്റെ സീനിയർ ആയിട്ട് പഠിച്ചാണ് ഒരേ സ്കൂളിൽ. ആരാധന ഉണ്ടായിരിക്കണം. ആരാധന ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ചേട്ടൻ എന്ത് ചെയ്യാ? ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്ന് ചെറിയ ബിസിനസ് ആയിരുന്നു. ഇപ്പൊ പള്ളിയിലെ കൊയറിന്റെ ചാർജ് എടുത്തിട്ട് ഇപ്പൊ വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം കൊയറിലേക്ക് തന്നെയാണ്. ഇപ്പൊ എത്ര നാളായി കൊയർ ടീമില്? ചാർജ് എടുത്തിട്ട് ഒരു വർഷമായി. ഒരു വർഷമായി. അതിനു മുന്നേ കൊയർ ടീം അംഗമായിരുന്നു. കൊച്ചിലെ തൊട്ടേ പള്ളി പാടുന്നുണ്ടായിരുന്നോ? 15 വർഷമായിട്ട് ഉണ്ട്. പിന്നെ ആയിരിക്കും അങ്ങ് പുറത്തേക്ക് പോയതൊക്കെ അല്ലേ? നിങ്ങക്ക് സ്വന്തമായി ഒരു ഓർക്കസ്ട്ര കൂടെ ഉണ്ടല്ലേ? എന്തുകൊണ്ടാണ് സെലിബ്രൻ കൊയർ അങ്ങനൊരു പേര്, അതെങ്ങനെ വന്നു? അതിന്റെ ഇൻസ്പിറേഷൻ ഞങ്ങള് വർഷങ്ങൾക്ക് മുന്നേ ഒരു പുറത്തുള്ള ഒരു ഗ്രൂപ്പിനെ ഞങ്ങളുടെ ഒരു അടുത്തൊരു ചർച്ചിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫോറിൻ ഗ്രൂപ്പ് സെലിബ്രൻ സിംഗേഴ്സ് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യണ ഇംഗ്ലീഷ് കോയർ ടീം അംഗങ്ങളുണ്ട്, അവരൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് ഈ പേര് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തിരുന്നത്. അപ്പോ ഇന്ന് ആദ്യത്തെ റൗണ്ടില് ഗ്രൂപ്പ് പെർഫോമൻസിൽ ഏത് പാട്ടാണ് പാടുന്നത്? ഞങ്ങള് യേശുവേ നിൻ സ്നേഹമാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാരും കൊയറിൽ പാടുന്നവർ തന്നെയാണോ? അതെ അതെ, രണ്ട്, അതായത് കുട്ടികളുടെ കൊയറിൽ പാടുന്ന കുറച്ചുപേരുണ്ട്, ഞങ്ങളുടെ മെയിൻ ആയിട്ട് പാടുന്നവരും ഉണ്ട്. എത്ര പേരുണ്ടാവും മൊത്തം കൊയർ ടീമിൽ? എത്ര പേരുണ്ടാവും? 3 കൊയർ ടീം അംഗങ്ങളടക്കം ഓർക്കസ്ട്ര അടക്കം 25 പേരുണ്ട് ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഏതായാലും ആദ്യത്തെ റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
ആദ്യത്തെ റൗണ്ടിലെ പെർഫോമൻസ് നന്നായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ കരുതുന്നു. അങ്ങനെ കരുതുന്നു, ജഡ്ജസിനോട് ചോദിക്കാം, ബാക്കി നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ആദ്യം. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? യേശുദാസ് ചേട്ടൻ ഇച്ചിരി ലോങ് പേരാണ്, ചുരുക്കാരെങ്കിലും എങ്ങനെയാലും എങ്ങനെ വിളിക്കുക എല്ലാവരും? ദാസ് എന്നാണ് വിളിക്കുന്നത്. ആ ദാസ് എന്നാണ്. ഓക്കെ, നന്നായി പാടി കേട്ടോ, നല്ല ക്വയറ്, ഈ പറഞ്ഞ നല്ല ചിട്ടയുള്ളൊരു ക്വയറ്. നമുക്ക് നിങ്ങളുടെ ആ എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വിലമതിക്കുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ടി വിയിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ഒരു ഇച്ചിരി ടാലൻറ്റഡ് ഉണ്ടെന്ന ടാലൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവരെ കൊണ്ടുവരാൻ ഒരുപാട് മീഡിയം ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിന് വേണ്ടി പാടാൻ സമയം കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പം അതിനൊരു എഫേർട്ട് എടുക്കുക, ഇനി ഈ പറഞ്ഞ പോലെ 15 വർഷമായിട്ട് പാടാത്തവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരിക, പള്ളിയിൽ പാടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളെ കാണുന്നത് കർത്താവാണല്ലോ, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഹൃദയം കാണുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നത്, ലോകം കാണുന്ന വേറൊരു കണ്ണിലൂടെ ആയിരിക്കാം, പക്ഷെ ഇതെല്ലാം കർത്താവ് കാണും. നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും നല്ല നല്ല ഓർക്കസ്ട്രേഷൻ, എല്ലാവരും വളരെ ടാലൻറ്റഡ് ആണ്. പാട്ടുകാർ മാത്രമല്ല, എല്ലാ മ്യൂസീഷ്യൻസും നല്ലതായിട്ട് വായിക്കുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നിങ്ങളുടെ ആ പാട്ടും സോങ്ങും വളരെ വളരെ ഇമ്പ്രസ്സിംഗ് ആയിരുന്നു, നല്ല സോങ് സെലക്ഷൻ. പിന്നെ എനിക്ക് തോന്നി വളരെ സിമ്പിളായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഇനി കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രവൈസ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ഒക്കെ വരുമ്പം കുറച്ചും കൂടി പാർട്സ് ഒക്കെ പാടാം, അല്ലെങ്കിൽ എന്ത് ഇവർ ലിറിക്സ് പാടുമ്പോൾ കുറച്ച് പേർക്ക് ഹമ്മിങ് പാടാം, അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ല, പക്ഷേ ഒരു ഇച്ചിരിയും കൂടിയൊക്കെ അഡീഷൻസ് വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. ഇത്രയൊക്കെ ഉള്ളൂ. നന്നായി പാടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അങ്ങനെയാണ് പള്ളിയിലെ കൊയർ എങ്ങനെയാണ്? പള്ളിയിൽ ഞങ്ങൾ സൺഡേ 5:30 ഞങ്ങളൊരു 3 കൊയർ ഗ്രൂപ്പുണ്ട് അവിടെ. അതായത് അതിൽ സെൽബൺ കൊയർ 5:30 ഏർലി മോർണിംഗ് മാസ് ആരും തന്നെ വരാത്ത കൊയർ ഞങ്ങൾ ആക്റ്റീവാക്കി എടുത്തതാണ്. നന്നായിരുന്നു കേട്ടോ, നല്ല 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 ബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ സിംഗിങ്ങിന്, നല്ല ബാലൻസ്.
പിന്നെ നിങ്ങളുടെ മൈക്ക് പൊസിഷൻ, നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ ആ ടോട്ടൽ അപ്രോച്ച് ടു ദ സോങ് ബ്യൂട്ടിഫുൾ, നല്ലതായിരുന്നു. നല്ലൊരു വിഷ്വലി നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര മകൾ നന്നായിരുന്നു കേട്ടോ. നല്ല ബാലൻസ് ചെയ്തു, നല്ല നന്നായി ബാലൻസ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ഈ കൊയറുകൾ, ചില കൊയറ് കേട്ടാണ് നമ്മുടെ ജീവിതം മുഴുവൻ മാറുന്നത് അല്ലേ. സെൻ്റ് അഗസ്റ്റിൻ അങ്ങനെയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, പള്ളിയിലെ കൊയറ് കേട്ടാണ് അഗസ്റ്റിൻ്റെ ജീവിതം മുഴുവൻ മാറിപ്പോയത്. കൊയറൊരു ക്ലബ്ബല്ല, ഇറ്റ്സ് എ മ്യൂസിക്, ഒരു ശുശ്രൂഷയാ, ഇറ്റ്സ് എ മിനിസ്ട്രി, മ്യൂസിക് മിനിസ്ട്രിയാണ്, മ്യൂസിക് ക്ലബ്ബല്ല നമ്മുടെ. അപ്പോൾ നിങ്ങൾ ഈ അഞ്ചു മണിക്കത്തെ കുർബാന നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു ഒരു സമയമാക്കി മാറ്റാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, വ്യാഴ്ചയോടെ ചേർന്ന് നിൽക്കണം, ചിട്ടയായിട്ടുള്ളൊരു ആത്മീയ പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയൊക്കെ വളരാൻ പറ്റുന്ന വളരെ നല്ല ഗ്രൂപ്പാണ് നിങ്ങളുടെ. ഒക്കെ സെലിബ്രൻസ്, എല്ലാ ആശംസകളും. നല്ല ഗ്രൂപ്പ് സോങ് ആയിരുന്നു എല്ലാം. ടോട്ടലി ഒരു നല്ല പ്രൊഫഷൻ ഉണ്ടായിരുന്നു. ബെസ്റ്റ് വിഷ ദൈവേ. തോപ്പുംപടി അല്ലേ? അതെ, തോപ്പുംപടി കഴിഞ്ഞാൽ ചുള്ളിക്കൽ, ചുള്ളിക്കൽ ചുള്ളിക്കൽ കഴിഞ്ഞാൽ നസ്രത്ത്. അതെ, ഞാൻ അവിടെ നിന്ന് വന്നതാണ്. അറിയാം മാഷിനെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ, യുവർ സിംഗിങ് ഈസ് ഗുഡ്. ഒരു ഷോമൻഷിപ്പ് ഇല്ലാത്ത സിംഗിങ്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ട്. ഒരേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പറയാനുള്ളത്, നമുക്ക് കൊച്ചിക്കാർക്ക് പ്രനൗൺസിയേഷൻ, യേശുദാസിനെ ഒഴിച്ച് മറ്റുള്ളവർക്ക് എല്ലാവർക്കും താങ്കളുടെ കേസല്ല, കെ ജെ യേശുദാസിനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ പ്രനൗൺസിയേഷൻ പ്രശ്നമാണ്. ത ധ ദ ധ എന്നൊക്കെ പറയാൻ വലിയ വിഷമമാണ്. എല്ലാം ത ദ ദ ദ ദ പറഞ്ഞാണ്. അപ്പം ഇവിടെ ജീവനും എൻ്റെ ഭാരവും, ഞാൻ കേട്ട ജീവനും എൻ്റെ ഭാരവും ഇനോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മലയാളം പ്രനൗൺസിയേഷൻ പാട്ട് പാടുന്നു. നാഥനെ ത ഇവിടെ നിന്ന് വരണം, ചെസ്റ്റിൽ നിന്ന് വരാൻ പാടില്ല, അടിവയറ്റിൽ നിന്നും വരാൻ പാടില്ല. നാഥനെ, നാഥനെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടൊന്നും കേൾക്കാൻ പോകുന്നില്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ സെൽഫ്. അവിടെ ചെന്നിട്ട് അനദർ പ്ലസ് പോയിൻ്റ് ഇസ് എ കൺട്രോൾഡ് ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര പാട്ടുകാരും മുഖത്ത് കയറിയില്ല, വിറ്റ് ഈസ് അൺയൂഷ്വൽ. ഇപ്പോൾ നമ്മുടെ ഏത് പള്ളിയിൽ ചെന്നാലും കീബോർഡ് ഭയാനക വോളിയത്തിൽ, പാട്ടുകാരും അതിൻ്റെ അപ്പുറത്തെ വോളിയം. അപ്പോൾ എല്ലാം കൂടി ഒരു ഒരെന്താ ഒരു സിനിമാ തിയേറ്റർ മയമാണ്. ഓവർ വോളിയമാണ് നമ്മുടെ പള്ളികളിലൊക്കെ. ആർക്കും അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല. എന്തോരം വോളിയം വെക്കണം, ഇത് കപ്പിയാരാണോ ഹാൻഡിൽ ചെയ്യുന്നത്, വികാരി അച്ഛനാണോ, അല്ലെങ്കിൽ മണിയടിക്കുന്ന ആൾ ആരായി ലൗഡ് സ്പീക്കർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പള്ളിയിൽ? പള്ളിയിൽ പാട്ടുകാരനായിരുന്നു പണ്ട് എൻ്റെ ചെറുതിൽ. ഇപ്പോൾ ശരിക്കും ചെയ്യുന്നത് സൗണ്ട് എഞ്ചിനീയറെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്തു വെച്ചിരിക്കുകയാണ്? ചെയ്തു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ചെന്ന് ഓപ്പറേറ്റ് ചെയ്യും. വെരി ഗുഡ്, യു പീപ്പിൾ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. താങ്ക് യു സർ. മ്യൂസിക് വാട്ട് ഐ തോട്ട്, അച്ഛൻ പറഞ്ഞ പോലെ പള്ളിക്ക് അനുയോജ്യമായ പാട്ടായിരുന്നു. ആൻഡ് ഐ മസ്റ്റ് സ്പെഷ്യലി കൺഗ്രാച്ചുലേറ്റ് ദി ഓർക്കസ്ട്ര ആൻഡ് പർട്ടിക്കുലർലി ദി വയലിനിസ്റ്റ്. വാട്ട് ഇസ് യുവർ നെയിം? ആൽഡ്രിൻ. ആൽഡ്രിൻ, വെരി ഗുഡ് ആൽഡ്രിൻ. ആരാ പഠിപ്പിച്ചത് വയലിൻ? എവിടെ നിന്ന് പഠിച്ചു? ആ ഓഫ്കോഴ്സ്, ഗോഡ്വിൻ ഫിഗറേസ്. വണ്ടർഫുൾ, യു ഹാവ് ഗോൺ ടു ദ റൈറ്റ് മാൻ ആൻഡ് ഹി ഹാസ് ഡൺ ദ റൈറ്റ് ജോബ് ഫോർ യു. വെൽക്കം. ആൻഡ് നമ്മൾ ഇദ്ദേഹം ഗിറ്റാർ വായിക്കുന്ന പേരെന്താണ്? ജയൻ. ജയൻ, എവിടെ നിന്ന്? ആരാ പഠിച്ചത്? പഠിപ്പിച്ചു ഗോഡ്വിൻ മാഷിൻ്റെ അടുത്ത് തന്നെ പഠിച്ചത്. സ്പ്ലെൻഡിഡ്. ആ ഗോഡ്വിൻ ആയിരുന്നല്ലോ നിങ്ങളുടെ അവിടുത്തെ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഒരു പീറ്റർ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. വെരി ഗുഡ്. വാട്ട് അബൌട്ട് യു, കീബോർഡ് ആരാ, എവിടുന്നാണ്? സ്റ്റീഫൻ സാറിൻ്റെ അടുത്തുനിന്ന്. സ്റ്റീഫൻ, കൊച്ചിയിലുള്ള? ആദ്യം പഠിച്ചത് സ്റ്റീഫൻ സാറിൻ്റെ അടുത്ത്, അത് കഴിഞ്ഞ് സി എസ് സിയിലെ. സി എസ് സിയിലെ, ഓക്കെ. ജിമ്മി മാസ്റ്ററിൻ്റെ അടുത്ത്. വെരി വെൽ. സോ യു പീപ്പിൾ ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കീപ് ഇറ്റ് അപ്പ്, ഡോണ്ട് ഓവർ ഡു എനിത്തിങ്. ഈ കൺട്രോളിൽ തന്നെ പള്ളിപ്പാട്ട് പോവുകയാണ് നല്ലത്. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. അപ്പോൾ നമ്മൾ ജഡ്ജസ് പറഞ്ഞതൊക്കെ കേട്ടു. ഇനി എന്താ പറയാ, സ്കോർ അറിയുന്നതിന് മുന്നേ ഒരു സെഗ്മെന്റ് കൂടെ ബാക്കിയുണ്ടല്ലേ. അതെ അതെ. ഡിവെറ്റ് ആരായിരുന്നു ഡിവെറ്റ് പാടുന്നേ? എൻ്റെ ഒപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സിജിയുമാണ്. സിജി, ചേച്ചി ഇങ്ങോട്ട്. സിജി ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? പള്ളി ക്വയറി പാടിയുള്ള പരിചയമാണോ? അതെ. എത്ര നാളായിട്ട് പാടുന്നുണ്ട്? കൊച്ചിലെ തൊട്ടേ ഉള്ളതാ. അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ ഒത്തിരി ഒന്നിച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടോ? അതെ അതെ, പാടിയിട്ടുണ്ട്. പലപ്പോഴും വർഷങ്ങളായിട്ട്, 10-20 വർഷമായിട്ട്
ഞങ്ങൾ പല ചെറിയ കോറസ് ചെറിയ കോറസ് ഇതിലായിട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് പാടിയപ്പം. അപ്പൊ ഏതായാലും ഈ സെഗ്മെന്റിലേക്ക് ഏത് പാട്ടാ പാടുന്നേ? ഡ്യൂറ്റ് സോങ് ആയിട്ട് ഞങ്ങള് അപ്പത്തിൻ രൂപത്തിൽ ഇന്ന് തുടങ്ങുന്ന ഗാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അറിവോടെ എത്രയോ നിമിഷം
അടിവുള്ള നിൻ കൈകളാലേ അടിയ നിശ്ചേത്തണച്ചീടു അടിവുള്ള നിൻ കൈകളാലേ അടിയ നിശ്ചേത്തണച്ചീടു ദാസേട്ടൻ ആൻഡ് സിജിജി നന്നായിട്ട് പാടിയോ? കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ കൂടുതൽ ടെൻഷൻ ആക്കുന്നില്ല, നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ചേച്ചി, ദാസേട്ടനും സിജി ചേച്ചിയും രണ്ടുപേരും നന്നായി പാടി കേട്ടോ. തോപ്പുംപടിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഫേമസ് ഒരു സ്റ്റുഡിയോ ഉണ്ടല്ലോ അവിടെ, സാന്റാ സിസിലിയ. ഓ, ജെർസൻ ചേട്ടൻ്റെ, ജെർസൻ ആന്റണിയുടെ ഒരുപാട് പാട്ടുകൾ പാടാൻ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡിയോസാണ്. എനിക്ക് തോന്നുന്നു പഴയ ഒരു പഴയകാലത്ത് തൊട്ടുള്ള ഒരു സ്റ്റുഡിയോ, എല്ലാവർക്കും അറിയാവുന്നൊരു സ്റ്റുഡിയോ ആണ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് നന്നായി പാടി. ചേച്ചിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നോ പാടാൻ നേരത്ത്? വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം? പെട്ടെന്ന് അടഞ്ഞുപോയി. ആ, അതിൻ്റെയൊക്കെ ഒരു ഡിഫിക്കൽട്ടിയാണ്. പക്ഷെ ബാക്കി കോറസ് പാടുന്നവർ എന്തിനാ ചിരിക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞ്. ആ, നിങ്ങൾക്ക് ചിരിക്കാമല്ലോ. കുറച്ചും കൂടെയൊക്കെ ചിരിച്ച് ലൈവ്ലി ആവുക കേട്ടോ. അടുത്ത പ്രാവശ്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് അല്ലേ. സി പള്ളി പാടുമ്പം നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ലൈവ്ലി ആയിട്ട് അങ്ങനെ പാടണം എന്നൊന്നുമില്ല. കൂടുതലും ആൾക്കാർ ആ കൂതാശയിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ടി വി ഷോ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി. എനിക്ക് തോന്നി ഇത്രേ ഉള്ളൂ. ഇന്ന് പാട്ടിൽ ചേച്ചി കുറച്ച് വീക്കായിരുന്നു, ഫീമെയിൽ വോയിസ്, കുറേ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പാട്ടിനെ കുറച്ച് എഫക്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സാരമില്ല, എല്ലാ ദിവസവും നമുക്കങ്ങനെ എല്ലാം നന്നായി പാടാൻ പറ്റില്ലല്ലോ. ചില ദിവസങ്ങൾ അങ്ങനെ പറ്റും, സാരമില്ല. പിന്നെ പാർട്സ് ഒക്കെ ഈ പാട്ടിൽ പാടി, അത് നല്ലതായിരുന്നു. കോറസ് പാടിയ പോർഷൻസ് ഒക്കെ നല്ലതായിരുന്നു. ചേട്ടൻ നന്നായി പാടി, രണ്ടുപേരും കൂടെ ബ്ലെൻഡ് ചെയ്തു. എനിക്കിത് മാത്രം ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയുള്ളൂ കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആക്കി പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജിജി. അച്ഛാ, ഈ പാട്ട് വളരെ മനോഹരമായൊരു പാട്ടാണ്, നല്ല സൗന്ദര്യമുള്ളൊരു പാട്ടാണ്. നമ്മളെല്ലാവരും പാടുന്നൊരു പാട്ടാണ്. എനിക്ക് അവനെ കെ ജി പീറ്ററിൻ്റെ പാട്ട് സംഗീതം. പക്ഷേ പാട്ടിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടി നിങ്ങൾ കൊണ്ടുവന്നു, എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ ആ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഭംഗി, ഗുഡ്നെസ് അല്ലേ, ഇതിൽ ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നി. അതെന്താ എന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കുക കേട്ടോ, എന്താണ് പറ്റിയെന്നുള്ള. യേശുദാസ് നന്നായി പാടി കേട്ടോ, നന്നായി പാടി. അപ്പത്തിൻ എടുക്കുമ്പോൾ ആദ്യം എടുത്തില്ലേ, ട്രാക്കിലേക്ക് വീണം, മൂന്ന് നോട്ട് കറക്റ്റായിട്ട് വീണ. പിന്നെ എല്ലാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫീമെയിൽ ടിജി പറഞ്ഞല്ലോ, പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രീതിങ്ങിൻ്റെ പ്രോബ്ലം, പേടിച്ച് പാടുന്നു, ഉച്ചാരണ ശുദ്ധി കുറവ്, ശ്രുതി പ്രോബ്ലം ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ മോൾ പാടുമ്പോൾ മൈക്ക് ഒന്നൊരിച്ചിരി കൺട്രോൾ ചെയ്തായിരുന്നെങ്കിൽ കോറസ് പാടുമ്പോൾ മറ്റുള്ള കുറച്ചുകൂടി അലൈൻ ചെയ്യാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് പാടായിരുന്നു. ഈ പല്ല ഇതിൻ്റെ പാടില്ല, ആ പാടില്ലേ, നമ്മുടെ ലിങ്ക് പോലെ പാടില്ലേ, അനുപല്ലവിയിൽ ലിങ്ക് ആയിട്ട് ആ വരുന്നില്ലേ, അരുതാതെല്ലാം എടുക്കുന്നില്ലേ, ആ ഫസ്റ്റ് നോട്ട്. ഫസ്റ്റ് നോട്ട് എല്ലായിടും നിങ്ങളങ്ങോട്ട് എത്തുന്നില്ല. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ആ ടോപ്പിൽ തുടങ്ങുമല്ലോ നമ്മൾ, ഹിറ്റ് ചെയ്യുന്ന ആ നോട്ട് കൃത്യം ഹിറ്റ് ചെയ്ത് താഴേക്ക് വരിക. മറ്റതെല്ലാം ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ പരിശ്രമിക്കുക കേട്ടോ. നിങ്ങൾ പ്രാക്ടീസിൻ്റെ ഓർമ്മൊന്നും ആയിരിക്കില്ല ഈ സ്റ്റേജ് ഫിയറും. അല്ല ഫാദറെ, ഞങ്ങൾ നോക്കാതെ പാടുന്നത് ഞങ്ങളൊക്കെ വേറെ ആദ്യമായിട്ടാണ്, അതിൻ്റെ ഒരു ടെൻഷൻ. ഞാൻ ചോദിക്കുന്നത് നോക്കാതെ പാടി, അത് ശീലിച്ചിട്ടില്ല, അതാണ്. ശീലിക്കുന്ന നല്ലതാണ്. നോക്കാതെ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക്
നല്ല ഇൻവോൾവ്മെൻ്റ് ഇടും പാട്ടിൽ. പിന്നെ നമുക്ക് വരികളൊക്കെ നമ്മുടെ സ്വന്തമല്ലേ, നമുക്ക് വരികളൊന്നും ആവശ്യമില്ല. കഴിഞ്ഞിടത്തോളം പഠിച്ച് പാടാനുള്ള പരിശീലനം കൂടിയാണ് ഈ കോമ്പറ്റീഷൻ കേട്ടോ. ഇനിയുള്ള റൗണ്ട്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. മാഷേ, സെയിന്റ് സെബാസ്റ്റ്യൻസ് സംഗീത ദേവാലയ സംഗീതമായിട്ട് വളരെ പാരമ്പര്യമുള്ളൊരു പള്ളിയാണ്. എസ്പെഷ്യലി ഫ്രം ദ ഡേയ്സ് ഓഫ് ഐ മീൻ ദ പോർച്ചുഗീസ് അറൈവൽ ഇൻ കൊച്ചിൻ ഓൺ വേർഡ്സ്. വളരെ നിങ്ങളുടെ പള്ളിക്ക് എത്ര വയസ്സായെന്ന് അറിയാമോ? 1600 മുതൽ ഇരുന്നൂറേ ആയിട്ടുള്ളൂ. ഓക്കെ, പോർച്ചുഗീസുകാർ വന്നത് 1598 ഇവിടെ ഗോവയിൽ വന്നിട്ട് പിന്നെ പയ്യെ കൊച്ചിയിലേക്ക് ഇറങ്ങി വന്നു. സോ ഒരു 1600 മുതൽ ദ ലാറ്റിൻ മ്യൂസിക് വാസ് ബ്രോട്ട് ഹിയർ, വെസ്റ്റേൺ സിംഗിങ് വാസ് ബ്രോട്ട് ഹിയർ, ഓർഗൻ വാസ് ബ്രോട്ട് ഹിയർ, ഗിറ്റാർ വാസ് ബ്രോട്ട് ഹിയർ, അങ്ങനെ പലതും. വി ഗാട്ട് മാൻഡലിൻ, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്, ചെലോ, വയലിൻ, വിയോല ഒക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ് ഇവിടെ നമുക്ക് കേരളത്തിൽ കിട്ടിയത്. മദ്രാസിൽ ഓഫ്കോഴ്സ് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന ഒരു അയ്യർ സാർ അതെടുത്ത് വയലിൻ കർണാറ്റിക് മ്യൂസിക് വായിച്ചു, അങ്ങനെ അവർക്കും വയലിൻ കിട്ടി. പക്ഷേ ഇവിടെയാണ് യൂറോപ്യൻ ഓർക്കസ്ട്രയുടെ പരിവേഷം കിട്ടിയത്. അതോടൊപ്പം റോമൻ ചർച്ചിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു സീരിയസ് അപ്രോച്ച് ഇവിടെ ഉണ്ടായി. പ്രത്യേകിച്ച് ഗോവയിലെ എല്ലാ പള്ളികളുടെയും സൈഡിൽ പോർച്ചുഗീസുകാർ സ്കൂളുകൾ പണിതു. ആ സ്കൂളുകളിൽ മ്യൂസിക് നിർബന്ധമായിരുന്നു, വെസ്റ്റേൺ മ്യൂസിക് വരെ പഠിപ്പിച്ചു. സോ യു ഹാവ് എ ഗ്രേറ്റ് ട്രഡിഷൻ ബിഹൈൻഡ് യു. നിങ്ങൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് വന്നിരിക്കുന്നത്. ആ ഗുണമാണ് ഞങ്ങളിപ്പോൾ മെൻഷൻ ചെയ്തത്. ആദ്യത്തെ പാട്ടിൽ കുറേ കൂടി ഭംഗിയായിരുന്നു, ഇതിൻ്റെ അകത്ത് അല്പം പരുക്ക് വന്നു, സാരമില്ല. സോ കൺഗ്രാച്ചുലേഷൻസ്, കീപ് ഇറ്റ് അപ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദിസ് ഗുഡ് സ്റ്റൈൽ ഓഫ് സിംഗിങ്, ആരും ക്യാമറ ആയിട്ടൊന്നും പള്ളിയിലേക്കൊന്നും വരാൻ നിങ്ങളെ പുകഴ്ത്താനൊന്നും പോകുന്നില്ല. ദിസ് ഈസ് എൻറ്റയർലി ആസ് ഐസ് ഫാദർ സെഡ്, ഇസ് എ മിനിസ്ട്രി. മിനിസ്ട്രി മീൻസ് എന്നാ പച്ച മലയാളത്തിൽ മിനിസ്ട്രിയുടെ ട്രാൻസ്ലേഷൻ വെച്ചോ? ശുശ്രൂഷ. അതായത് എൻ്റെ അപ്പൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അപ്പൻ്റെ ബോഡി കഴുകുക, കാല് ക്ലീനാക്കുക, ശുശ്രൂഷ. ലിറ്ററലി ഒരു ദാസവേലയാണ്. ഇൻഫാക്ട് മ്യൂസിക് ഇൻ ലിറ്റർജി, മ്യൂസിക്കിനുള്ള സ്ഥാനം ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ്. മൂസിക്ക അഞ്ചില്ലെ, അഞ്ചില്ല ലിത്തുർജി എന്നാണ് ലാറ്റിനിൽ പറയുന്നത്. അഞ്ചില്ല എന്ന് വെച്ചാൽ വേലക്കാരി. ആരാധനക്രമത്തിൽ സംഗീതം ഒരു വേലക്കാരിയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. സംഗീതം ഒരിക്കലും ചാടി കയറി ഓപ്പറാറ്റിക് സിംഗിങ് ഒന്നും പാടില്ല, അങ്ങേറ്റത്തെ കൈയൊന്നും കാണിക്കാൻ പാടില്ല. എപ്പോഴും വാക്കുകളുടെ കീഴിൽ നിന്നുകൊണ്ട് വേണം മ്യൂസിക് ഇടാൻ. സോ ഐ തിങ്ക് യു ഷുഡ് ക്യാരി ഓൺ ദിസ് ഗ്രേറ്റ് ട്രഡിഷൻ. All the best. Thank you. Thank you, Mashe. Marks എത്രയാണ് അറിയാല്ലേ? മാഷെ, എത്രയാണ് ഇവരുടെ ഗ്രേറ്റ് പോയിന്റ്സ്? സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയം തോപ്പുംപടി സെലിബ്രന്റ് ക്വയർ, എ 3-star. Thank you, Mashe. ചേച്ചി, ഞാനും എ 3-star. Thank you, ചേച്ചി. അച്ഛാ, സെലിബ്രന്റ് ക്വയറിന് എ 3-star. Thank you, അച്ഛാ. അപ്പോൾ യുവർ ഗ്രാൻഡ് സ്കോർ ഇസ് 3-star. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. വരുന്ന റൗണ്ട്സിലും നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ ഗോഡ് ബ്ലെസ്, വീണ്ടും കാണാം. താങ്ക് യു. പ്ലീസ്. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ സോളോ സെഗ്മെന്റിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഹോളി ട്രിനിറ്റി ചർച്ച് തൃത്വമലയിൽ നിന്നുള്ള ഗിഫ്റ്റിയാണ്. ഹോളി ട്രിനിറ്റി ചർച്ച് തൃത്വമല, അട്ടപ്പാടി. കഠിന പരിശ്രമത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഗാനശുശ്രൂഷയെ അനുഗ്രഹീതമാക്കിയ ഈ ദേവാലയ ഗായക സംഘം ഇതിനോടകം ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇടവക സമൂഹത്തിന്റെയും ഇവരുടെ പ്രിയപ്പെട്ട വികാരി മാർട്ടിൻ ഏറ്റുമാനൂക്കാരൻ അച്ഛന്റെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ നിന്നെത്തിയ ഈ ഗായക സംഘം ദാവീദിന്റെ കിന്നരങ്ങളിൽ ആലപിച്ച ഗാനങ്ങൾ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങി. ഈശോയുടെ പാടുപീഠകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവർ ആലപിച്ച കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി എന്ന ഗ്രൂപ്പ് സിംഗിങ് റൗണ്ടിലൂടെയും ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടുള്ള ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും
എന്ന ഡ്യുവറ്റ് റൗണ്ടിലൂടെയും ഇവർക്ക് ലഭിച്ചത് A2 സ്റ്റാർ ആയിരുന്നു. ഇന്ന് സോളോ പെർഫോമൻസിനായി എത്തിച്ചേർന്ന അട്ടപ്പാടി തിരുത്തുമല ഹോളി ട്രിനിറ്റി ദേവാലയ ഗായക സംഘത്തിലെ ഗിഫ്റ്റിക്ക് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് സ്നേഹ സ്വാഗതം. ഹലോ, ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഗിഫ്റ്റ് എന്ത് ചെയ്യായിരുന്നു? ഞാൻ പ്ലസ് വൺ പഠിച്ചോണ്ടിരിക്കുക. പ്ലസ് വൺ ഏത് ഗ്രൂപ്പ് എടുത്തേക്കത്? സയൻസ് ഗ്രൂപ്പാണ്. സയൻസ് ഗ്രൂപ്പാണ്. ഗിഫ്റ്റിയുടെ പേരൻസ് ആരെങ്കിലും പാടുമോ? ആ, പപ്പ പാടും. പപ്പ പാടും, ചേച്ചി പാടും. ആഹാ, ചേച്ചിയും പാടും. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? പപ്പയും ചേച്ചിയും ഞാനും മമ്മിയും. മമ്മിയും. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഗ്രൂപ്പ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു പോയിട്ട് എല്ലാരും എന്നാ പറഞ്ഞു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കിട്ടി ഇവിടെ വന്നേ പിന്നെ. കുറച്ചുകൂടെ അതെ, ഇത്രയും നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടുമ്പോ അല്ലേ. ഇന്ന് ഏത് പാട്ടാ ഗിഫ്റ്റ് പാടുന്നേ? ഞാൻ ജോജി ജോൺ സാറ് ഡയറക്ട് ചെയ്ത സക്രാഴി തന്നിലെ തിരുവോസ്തി രൂപത്തിൽ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു? പ്രാക്ടീസ് ചെയ്യാൻ അധികം സമയം കിട്ടില്ല, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട്. ആരായിരുന്നു? പപ്പയാണോ എല്ലാം കറക്റ്റ് ചെയ്ത് തരുന്നത്? കറക്റ്റ് ചെയ്യാൻ പപ്പയും ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഹോസ്റ്റലിലായിരുന്നോണ്ട്. ഗിഫ്റ്റി ഏത് ഹോസ്റ്റലിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ മണ്ണാർക്കാട് സെയിന്റ് ഡൊമിനിക് സ്കൂൾ സെന്റ് റോസ് ഹോസ്റ്റലിലാണ്. സ്കൂളിന്റെ തന്നെ ഹോസ്റ്റലാണ്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടീവ് ആണോ? അതെ. അപ്പം ഏതായാലും നന്നായിട്ട് പെർഫോം ചെയ്യ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി.
പോകട്ടെ സക്രാരി തന്നിലേ തിരുവോസ് തിരുവത്തിൽ സർവീശനെ ക്ഷണിച്ചു. എന്തോ നന്നായിട്ട് പാടിയോ? ഒരുവിധം ഒരുവിധം കുഴപ്പമില്ലാതെ പാടി. സാറ്റിസ്ഫൈഡ് ആണ്? കുഴപ്പമില്ലാതെ സാറ്റിസ്ഫൈഡ്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു ഗ്രേറ്റ് പോയിന്റ്? 2 സ്റ്റാർ ആയിരുന്നു. 2 സ്റ്റാർ ആയിരുന്നു. അപ്പം നമുക്ക് കമന്റ്സ് ചോദിച്ചു നോക്കാം അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു ഗിഫ്റ്റിയുടെ പാട്ടെന്ന്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഗിഫ്റ്റിയുടെ പാട്ട്? ഗിഫ്റ്റി എന്തോ ഗിഫ്റ്റി ഹോളി ട്രിനിറ്റി ചോർച്ച് അല്ലേ? അതെ. ഓക്കെ, എന്ത് ചെയ്യുന്നു ഗിഫ്റ്റി? ഞാനിപ്പോ +1 പഠിക്കുകയാണ്. ഓക്കെ, പാട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. പഠിച്ചിട്ടില്ല, ശരി. ഓക്കെ ഓക്കെ. ഇപ്പോൾ ക്വയറിൽ പാടുന്നു, അതല്ലാതെ മോള് വേറെ പാട്ടിൻ്റെതായ പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലേ? ഇല്ല, പള്ളിയിൽ ക്വയറിൽ പാടുന്നുണ്ട്, പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷൻസിനൊക്കെ പാടാറുണ്ട്. അപ്പം ഒരു ട്രെയിനിങ് ആവശ്യമല്ലേ? എന്താ ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്? നല്ല ശബ്ദം നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്, അതെന്താണ് അങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കാഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഹയർ ഇതായിട്ട് പോയിട്ടില്ല. അല്ല, ക്ലാസിക്കൽ ഒരു ട്രെയിനിങ് നമുക്ക് പഠിത്തത്തോടൊപ്പം തന്നെ കൊണ്ടുപോകണം അത് കേട്ടോ. അത് ഗിഫ്റ്റിക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം നല്ല ശബ്ദം, നല്ല ടാലൻ്റ് ഉള്ള കുട്ടി, ഹൈയൊക്കെ നന്നായിട്ട് പാടുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു ഗിഫ്റ്റി എന്നുള്ള പേര് വളരെ എന്താ പറയുക, ഗിഫ്റ്റഡ് പേഴ്സൺ ആണ്. സോ എനിക്ക് തോന്നുന്ന നന്നായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഗിഫ്റ്റി കേട്ടോ. ഗിഫ്റ്റി തന്നെ അതിനൊരു എഫേർട്ട് എടുക്കണം, അതല്ലാതെ നമുക്ക് വേറെ ആരും പറഞ്ഞു തരാനില്ല. അപ്പോൾ ഗിഫ്റ്റി തന്നെ അതിനൊരു എഫേർട്ട് എടുത്ത് സമയം കണ്ടെത്തി ഇതിനു വേണ്ടി. മോൾ ഏതാ കോഴ്സ് എടുത്തിരിക്കുന്നത്? സയൻസ് ഗ്രൂപ്പ് സയൻസ് ആണ്. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇത്രയും ടാലൻ്റ് ആകുമ്പോൾ നമുക്കതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടില്ല ആ കഴിവ്, ചിലവർക്ക് മാത്രമേ അങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ളൂ. സോ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി, നമ്മളത് അതിനൊരു വാല്യൂ നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. നല്ലൊരു സെലക്ഷൻ, നന്നായിട്ട് പാടി. ഗിഫ്റ്റിയുടെ ഒരു ടാലൻറ്റ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പാട്ടിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു പാട്ടെടുത്തു. എനിക്ക് തോന്നിയത് ചില വാക്ക് എന്നാൽ ചിലപ്പോൾ നമുക്കേ ആ ഒരു ട്രെയിനിങ് കുറവുള്ളത് കൊണ്ട് നമുക്ക് വരുന്ന ചില ഹാബിറ്റുകളുടെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ചില വാക്കുകൾക്ക് ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സുകൾ, സ്പെഷ്യലി വീഞ്ഞൻ്റെ ഉൾത്താരിൽ ദാഹമാകട്ടെ, അതൊന്ന് പാടാമോ? Last line. അപ്പമാത്മാവിൻ്റെ വിശപ്പട കിടുമ്പോൾ വീഞ്ഞിൻ്റെ ഉൾത്താരിൽ ദാഹമാക്കട്ടെ. ദാഹമാക്കട്ടെയാണോ ദാഹമാകട്ടെയാണോ? ആകട്ടെ, ദാഹമാക്കട്ടെ എന്നാണ് എല്ലാ പ്രാവശ്യവും. ഈ ക ഗ അതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇക്ക നിൽപ്പു ആ വരി, അതുപോലെ ജീവിത ജീവിത പറയുന്ന പോലെ തോന്നി. ഒരു ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സ് ചില ലെറ്റേഴ്സിന് കൊടുക്കുമ്പോഴേ നമുക്കൊരു ചെറിയ ഓക്വേർഡായിട്ട് തോന്നും. അതുപോലെ ഈ എൻ്റെ അനുപലവിയിൽ ഹൈ പോകുന്ന സ്ഥലങ്ങൾ ഒന്നുകൂടി ഒന്ന് എത്താമായിരുന്നു, ശ്രുതിയൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമായിരുന്നു. മോൾക്ക് പാടാൻ നല്ല കഴിവുണ്ട്, അത് എത്തിക്കാൻ സാധിക്കും എന്ന് പറയാം. ടേക്കിൽ വന്നപ്പോൾ അത് എത്തിയില്ല എന്ന് മാത്രം. പക്ഷേ അത് ആ 5 മിനിറ്റിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊന്നും ഞാൻ വലിയ പ്രശ്നമായിട്ട് പറയുന്നില്ല. ഈ എൻഡിങ് ഇല്ലേ, ഈ അൾത്താരയിൽ ആ ഈ എന്ന് പറയുന്ന ആ നോട്ട് എവിടെയുണ്ട് എത്തിക്കുന്നൊരു സംശയമുണ്ട്, അതൊന്ന് പാടിത്തരാമോ? അതുപോലെ അങ്ങനെ എന്തോ ഇല്ലേ ആ ചരണത്തിൽ വരുന്ന, അത് ആ എൻഡിങ് അങ്ങ് സ്ട്രോങ് ആയില്ല, എവിടെയാണ് നിർത്തുന്നതെന്ന് മനസ്സിലായില്ല, വരികൾ അവസാനിക്കുന്ന ഇടം. പക്ഷേ അതല്ലാതെ മോള് പാടുന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നല്ല വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടാലൻ്റഡ് ആണ്. ഞാൻ ഒന്നേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ, പാട്ട് പഠിക്കുക, കാരണം ഇതിലും നന്നായിട്ട് പാടാൻ സാധിക്കും ഗിഫ്റ്റിക്ക് കേട്ടോ. ആ അവസാനത്തെ സക്രാരി അതും കൂടി ഒന്ന് ഒരു പ്ലാൻ ഇട്ട് പാടില്ല, അതും കൂടി ഒന്ന് പാടാം. സക്രാരി തന്നിലേ സക്രാരി തന്നിലേ സക്രാരി തന്നിലേ ആ
ഒരു പോർഷനൊക്കെ ഒന്ന് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. അതൊക്കെ ഈ പഠിച്ചു കഴിഞ്ഞാൽ ആ റൂട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും, അതിനൊരു സംശയം, ഒരു ഫ്ലോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം അതാണ് എൻ്റെ ഒരു ഗുണം കേട്ടോ. ഗിഫ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്യുക, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വെരി ഗിഫ്റ്റഡ് പേഴ്സൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അച്ഛാ ഗിഫ്റ്റി എന്തോ നല്ല പാട്ടായിരുന്നു. ഗിഫ്റ്റി ഈസ് ഗിഫ്റ്റഡ്. ഗിഫ്റ്റി ഈസ് ഗിഫ്റ്റഡ്. നന്നായി പാടും. നല്ല ശ്രുതി, നല്ല ശ്രുതിയാണ് മോൾക്ക്. നല്ലോണം മോൾ ആദ്യം മുതൽ അന്ത്യം വരെ ആ ശ്രുതി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു വ്യത്യാസം വന്നില്ല. നല്ല സസ്റ്റെയിൻ ചെയ്യുന്നു മോൾ. എൻഡ് നോട്ട്സൊക്കെ നന്നായി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മോൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. പാട്ട് മോളുടെ സിംഗിങ്ങിനെ കുറിച്ച് എനിക്ക് എനിക്ക് നെഗറ്റീവ്സ് ഒന്നും എനിക്കധികം പറയാനില്ല. സോളോ റൗണ്ടാണ് അല്ലേ? നിങ്ങളുടെ മൂന്ന് പാട്ടിൽ ഒരെണ്ണമാണ് സോളോ അല്ലേ? അതുപോലെ മൂന്ന് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സോളോയിൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന പാട്ട് നല്ല പാട്ടായിരിക്കണം. ആശതൻ പാർശ്വത്തലല്ല മോളെ, പാശത്താൽ. ആശയുടെ കെട്ടുകൾ കയറിനാൽ ബന്ധിതയായി ഞാൻ. പാർശ്വത്താൽ എന്ന് പാടരുത് കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയെല്ലാം ചില വരികളുടെ പ്രശ്നങ്ങളാണ് എനിക്ക് ആദ്യം മുതൽ എനിക്കിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കൊച്ചുമാധ്യച്ചൻ ഒടിയിരിപ്പുണ്ട്. കൊച്ചുമാധ്യച്ചൻ നൂറുകണക്കിന് അതിമനോഹരമായ പാട്ടുകൾ എഴുതിയ അച്ഛൻ്റെ അനേകം പാട്ടുകൾ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അച്ഛൻ്റെ രചനകൾ. മനോഹരമായ ലക്ഷക്കണക്കിന് ആളുകളെ ആത്മീയതയിൽ ഉണർത്തിയ, ഈശോയിൽ കടിപ്പിച്ച പാട്ടുകളാണ്. താങ്ക് യു അച്ഛാ. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയതെങ്കിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വേദിയിൽ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. 28 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് അന്നെഴുതിയ പാട്ടുകൾ ചിലത്, ചലച്ചിത്ര പിന്നീട് ഗായിക സുജാത പാടിയ കാലുകൾ കല്ലിൽ തട്ടിടാതെ നിന്ന് കാവൽ മാലാക്കന്മാർ കാത്തിടുന്നുള്ള പാട്ട്, അതുപോലെ മരിയ അമല മനോജ്ഞ എന്നുള്ള പാട്ട്, അതൊക്കെ അന്ന് ഒത്തിരി ഹിറ്റായ പാട്ടുകളായിരുന്നു. അതിൻ്റെ കൂടെ അതിന് തൊട്ട് മുമ്പ് ഇറക്കിയ ആൽബത്തിലൊരു പാട്ടാണ് അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി വരുന്നു എന്നുള്ള പാട്ട്, അതുപോലെ അൾത്താരയിൽ പൂജ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന എന്നുള്ള പാട്ട്, സമയം സമാഗതമായ എന്ന പാട്ട് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് സ്റ്റേജിൽ വെച്ച് എഴുതിയ ഒരു പാട്ടാണ്. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ ചേതന സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ പോളച്ചൻ അന്ന് പാടാൻ എത്താമെന്ന് വാക്ക് പറഞ്ഞിരുന്ന ഗായകൻ എത്താത്തതുകൊണ്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ബിജു നാരായണൻ എന്നൊരാളുണ്ടെന്ന് പറഞ്ഞ് പാട്ട് കേൾപ്പിച്ചു തന്നെ. ഏതോ ചിലയിടത്തൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അധികം പാടിയിരുന്ന ആളായിരുന്നില്ല. പാട്ട് കേട്ട ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ഉടനെ വിളിച്ചു. പിറ്റേ ദിവസം ട്രെയിനിൽ അദ്ദേഹം ചേതന സ്റ്റുഡിയോയിലെത്തി, അവിടെ വെച്ച് പാടി. അത് പിന്നീട് അദ്ദേഹം പലയിടത്തും അത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും എന്നെ കണ്ടാൽ അതിൻ്റെ നന്ദി പറയാറുമുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലേക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിയത് ഇതിലൂടെയാണെന്ന് അദ്ദേഹം പറയും. ആ ഒരു ആൽബം ഏതാണ്ട് ഒരു 10 പാട്ടുകളടങ്ങുന്ന ആൽബം അന്ന് 2.5 ലക്ഷം കോപ്പികളോട് ഒറ്റ വർഷം കൊണ്ട് തന്നെ വിറ്റുപോയ ഒരു ആൽബമായിരുന്നു. അന്ന് ഇത്രമാത്രം ഭക്തിഗാനങ്ങളൊന്നും ഇറങ്ങിയിരുന്നില്ല. ആ ഭക്തിഗാനത്തിൽ ആ ഒരു ഇതിന് തൊട്ടു മുമ്പ് ഇറക്കിയ ഒരു ഒരു ആൽബത്തിലാണ് ഈ അൾത്താരിൽ ആത്മബലിയായി അർപ്പിക്കാനായി വരുന്നു എന്നുള്ള പാട്ട് അന്ന് അവതരിപ്പിച്ചത്. അത് വളരെ സിമ്പിളായിട്ട് വന്നതാണെങ്കിലും എവിടെയെല്ലാം കത്തോലിക്ക സഭയിൽ കുർബാന നടക്കുന്നുണ്ടോ അവിടെയുള്ള എല്ലാ ഗായകരും എപ്പോഴെങ്കിലും പാടിയിട്ടുള്ളൊരു പാട്ടാണ്. സിസിലി എപ്പോഴും പാടാറുള്ളൊരു പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് സിസിലി. സിസിലി ആ പാട്ടൊന്ന് പാടാമോ? തീർച്ചയായിട്ടും, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാം. യെസ്. അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി ദേവാലയത്തിൽ വരുന്നു. അൾത്താരയില്ല ആത്മബലിയ അർപ്പിക്കാനായി ഞാൻ വരുന്നു. നിനക്കായി ദേവാലയത്തിൽ വരുന്നു. ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ പാടി കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ആത്മസന്തോഷമുണ്ടായി. അതിന് അവസരം ഒരുക്കിയ എല്ലാവർക്കും നന്ദി. താങ്ക് യു അച്ഛാ.
സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല അർത്ഥമാണ്, കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള അർത്ഥമാണ്. യോജിച്ച് യോജിച്ച് കിടക്കുന്ന മനോഹരമായ പാട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായി പഠിക്കുക അവൾ, നന്നായിട്ട്. അവിടെ എല്ലാവരും സംഗീത ടീച്ചറും എല്ലാം ഉണ്ടോ അവിടെയൊക്കെ? ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് ഞാൻ ചെറുതായിട്ടേ പഠിച്ചിട്ടുള്ളൂ. എവിടെയാണ് അവൾ പഠിക്കുന്നത് സംഗീതം? ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്കൂളിൽ മണ്ണാർക്കാട് ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജർ ടീച്ചർ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നല്ല കൊയറാണോ നിങ്ങളുടെ? കൊയർ എങ്ങനെയുണ്ട്? എത്ര പേരുണ്ട് കൊയറിൽ? ഞങ്ങള് 10 പേര്. നിങ്ങൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടി നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശബ്ദത്തെ ഈശോയ്ക്ക് കൊടുക്കണം, അഭിഷേകം ചെയ്യണം. കർത്താവ് നമ്മുടെ ശബ്ദത്തെ അഭിഷേകം ചെയ്താൽ പിന്നെ ഭയങ്കര പവറായിരിക്കും, നല്ല ഒത്തിരി കമ്മ്യൂണിക്കേറ്റ്. പള്ളി വരുന്നവരെല്ലാം നമുക്ക് ഈശോയ്ക്ക് നയിക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പായിട്ട് വളരണം കേട്ടോ. അതിന് മുകളിൽ നല്ലൊരു ലീഡറാവണം. ഗിഫ്റ്റിക്ക് നല്ല ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് മിടിക്കാവണം കേട്ടോ. ദൈവാനുഗ്രഹിക്കും. താങ്ക് യു അച്ഛാ. മാഷേ, ഗിഫ്റ്റ് നന്നായിട്ട് പാടി, അതിനെപ്പറ്റി ഒരു സംശയമില്ല. പക്ഷേ അത് സുസിലി പറഞ്ഞ പോലെ കുറച്ച് പാട്ട് പഠിക്കുന്നത് ഒഫീഷ്യലായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ കുറച്ചും കൂടി യു ക്യാൻ ഡു എ ബെറ്റർ ജോബ് ത്രൂ ഔട്ട് വേർ എവർ യു സിംഗ്. അത് തണ്ടാറ്റ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. ഈ പാട്ടിൻ്റെ വരികൾ പ്രശ്നമാണ്. വരികൾ എങ്ങനെയൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. അച്ഛൻ നേരത്തെ ഹിന്ദി ഇത് കഴിഞ്ഞു, അപ്പോൾ ഇനി ഞാനൊന്ന് ആഡ് ചെയ്യുന്നില്ല. ദേർ ഇസ് പ്രോബ്ലം ഈസ് ദി ലിറിസിസ് പ്രോബ്ലം. അതർ ദൻ ദാറ്റ് നത്തിങ് മോർ ടു സേ. യു ഹാവ് പീപ്പിൾ ഹാവ് ഡൺ എ ഗുഡ് ജോബ് ഫ്രം ഹോളി ട്രിനിറ്റി ചേർച്ച്. അത് തൃത്വമല അല്ലേ? വളരെ പൊക്കത്തിലാണോ? ഞങ്ങളൊക്കെ വന്നാൽ കയറാൻ പറ്റുമോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. അപ്പോ ഗ്രേറ്റ് പോയിന്റ്സ് അല്ലേ? അതെ. ചോദിച്ചു നോക്കാം എത്ര ഉണ്ടെന്ന്. അച്ഛ എത്രയാണ് നമ്മുടെ ഗിഫ്റ്റ് കുട്ടിക്ക് കൊടുക്കുന്ന ഗ്രേറ്റ് പോയിന്റ്? ഗിഫ്റ്റ് കുട്ടിക്ക് A3 star. താങ്ക് യു അച്ഛ. ചേച്ചി ഗിഫ്റ്റിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് A3 star. താങ്ക് യു ചേച്ചി. മാഷേ ഞാനും ഇവരോടുകൂടെ A3 star. താങ്ക് യു മാഷേ. അപ്പൊ ഗിഫ്റ്റ് ചെയ്യുക, ഗ്രാൻഡ് സ്കോർ ഇസ് A3 stars. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ഇനി വരുന്ന റൗണ്ട്സിലും നന്നായിട്ട് പെർഫോം ചെയ്യുക, ഇംപ്രവൈസ് ചെയ്ത് ഇനിയും സ്കോർസ് ഒക്കെ നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ്, വീണ്ടും കാണാം പ്ലീസ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നല്ലത് മാത്രം ചിന്തിക്കുവാനും നല്ലത് മാത്രം കാണുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനുമുള്ള കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിസ് ഇസ് മീ അനു ട്രെസ സൈനിങ് ഓഫ് ഫ്രം ദാവീദിന്റെ കിന്നരങ്ങൾ. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഒരുപാട് ചേർച്ച് കൊയറുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങൾ, എ റിയൽ ലൈഫ് മ്യൂസിക് ഷോ, അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലേഡീസ് ചർച്ച് നിങ്ങൾ നന്നായി പാടി, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു ഫാദർ. ദിവ്യകാരുണ്യമേ സ്നേഹമേ നിത്യമാം ജീവന്റെ ഭോജ്യമേ നീ ദുഃഖിത ഞാൻ നിന്നെ സ്വീകരിക്കാൻ. ടിയ ആൻഡ് ആന്റണി, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങൾ കാഴ്ചവെച്ചത്. You are a good singer.